നമസ്കാരം, എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ ഈ വീക്കിലെ റേറ്റിംഗ്, അതായത് വീക്ക് 26 റേറ്റിംഗ് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീക്കിൽ ഏഷ്യനെറ്റിലെ പരമ്പരകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് സീരിയൽസിൻ്റെ പൊസിഷൻസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇത്തവണ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുടുംബ വിളക്കുന്ന സീരിയൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് നാൾ തുടർച്ചയായിട്ട് ഫസ്റ്റ് ആയിരുന്ന സീരിയലായിരുന്നു ഇത്, ഇടയ്ക്കൊന്ന് താഴോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ നല്ല റേറ്റിംഗ് മുന്നേറ്റത്തോടുകൂടി ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, 20.3. രണ്ടാം വരവില്ല അല്ലേ, ലോക്ക്ഡൗണിന് ശേഷമുള്ള തിരിച്ചു വരവ്, നല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഏഷ്യാനെറ്റിൽ സാന്ത്വനം തിരിച്ചു വന്നത്. അപ്പോൾ ഈ സീരിയലിൻ്റെ ഫാൻസൊക്കെ എന്നും കമൻസിൽ ചോദിക്കുമായിരുന്നു. അപ്പോൾ സാന്ത്വനത്തിൻ്റെ റേറ്റിംഗ് ഇതായിരുന്നു എത്തിയിരിക്കുകയാണ് ഈ ഒരു രണ്ടാം വരവിൽ. രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാന്ത്വനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 17.9 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. അപ്പോൾ രണ്ട് മൂന്ന് വീക്കുകളിലായിട്ട് ഫസ്റ്റ് പൊസിഷനിലായി നിന്നിരുന്ന അമ്മ അറിയാതെ ഇത്തവണ പൊസിഷനിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. റേറ്റിംഗ് വൈസ് വലിയൊരു കുറവൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റ് രണ്ട് സീരിയലുകൾക്ക് റേറ്റിംഗ് കൂടുതൽ കിട്ടിയതാണ്, പൊസിഷൻ കുറഞ്ഞത്. 17.7 ആണ് റേറ്റിംഗ്. മൗനരാഗം ഇത്തവണ നാലാം സ്ഥാനത്ത്, 14.5. മൗനരാഗത്തിനും പൊസിഷൻ ഒന്ന്, ഒരു പൊസിഷൻ താഴേക്ക് പോയിട്ടുണ്ട്. റേറ്റിങ്ങിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇത്തവണയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അഞ്ചാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിലെത്തിയിരിക്കുന്നത് പാടാത്ത പൈങ്കിളി എന്ന് പറയുന്ന സീരിയലാണ്. 14 points ഈ ഒരു സീരിയലിന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സീരിയലിന് നമുക്കൊന്നും എടുത്ത് പറയത്തക്ക വലിയൊരു റേറ്റിംഗ് മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പാടാത്ത പൈങ്കിളിക്ക് 14 points ഇത്തവണ കിട്ടിയിരിക്കുന്നത്. ആറാം സ്ഥാനത്ത് കൂടെവിടെ എന്ന സീരിയലാണ്, 12.2. ഈ ഒരു സീരിയലിന് കുറച്ച് റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീരിയലിന് വലിയൊരു റേറ്റിങ്ങിലേക്ക് എത്താനായിട്ട് രണ്ട് മൂന്ന് വീക്കുകളായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു റേഞ്ച് തന്നെയാണ് ഇത്തവണയും കിട്ടിയിരിക്കുന്നത്, 12.2 ആണ് കൂടെവിടെയുടെ റേറ്റിംഗ്. അടുത്ത സ്ഥാനത്ത് സസ്നേഹമാണ്. ഈ ഒരു സീരിയലിന് നല്ല റേറ്റിംഗ് കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ടൈം ഒരു 6:30 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിൻ്റെ റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. 7.8 ആണ് ഇതിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ഥാനത്ത് ബാലഹനുമാനാണ്. ഇതിൻ്റെയും ടൈം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 3.4 ആണ് ഈ ഒരു സീരിയലിന് സ്വന്തമാക്കാൻ സാധിച്ച റേറ്റിംഗ് എന്ന് പറയുന്നത്. സീത കല്യാണം എന്ന സീരിയൽ ഇപ്പോൾ 10 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. കറക്റ്റ് റേറ്റിംഗ് കറക്റ്റ് അറിയുകയാണെങ്കിൽ ഞാൻ ഇനി വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്തവണ ഏഷ്യാനെറ്റിൻ്റെ പോയിന്റ് കൂടിയിട്ടുണ്ട്. കുറച്ച് സീരിയൽസൊക്കെ റെസ്യൂം അല്ല സ്റ്റോപ്പ് ചെയ്തതൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 971 points ആണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റിംഗ് അടുത്ത വീക്കിൽ അറിയാം. സീരിയൽസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റ് ചാനൽസിൻ്റെ സീരിയലിൻ്റെ റേറ്റിംഗുമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.